ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ബോണിഫസ് ഇംഗ്ലണ്ടിലെ ഡെവോൺഷെയറിൽ 680 ജനിച്ചു. വിൻഫ്രിഡ് എന്നായിരുന്നു ജ്ഞാനസ്നാന നാമം. പരിശുദ്ധരായ സന്യാസികളുമായുള്ള സംസർഗം വിൻഫ്രിഡിനെ ആ വഴിക്ക് തിരിച്ചു. 30-ാമത്തെ വയസ്സിൽ പുരോഹിതനായ വിൻഫ്രിഡ് ആദ്യം ഫ്രീസിയയിലും പിന്നീട് ജർമ്മനിയിലും സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ബവേറിയയിൽ വളരെ മാനസാന്തരങ്ങളുണ്ടായി. ഫ്രീസിയയിൽ 13 വർഷം ആർച്ച് ബിഷപ്പ് വിശുദ്ധ വില്ലേ ബ്രാഡിനെ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടേക്കുമെന്ന് ഭയന്ന് ഫാദർ വിൻഫ്രിഡ് ജർമ്മനിയിലേക്ക് മടങ്ങി. അക്കാലത്ത് മാർപ്പാപ്പ ഫാദർ വിൻഫ്രിഡിനെ റോമിലേക്ക് വിളിച്ചു. വിൻഫ്രിഡിൻ്റെ വിജയത്തിൽ സന്തുഷ്ടനായ മാർപ്പാപ്പ 723 അദ്ദേഹത്തെ മെത്രാനായി അഭിഷേകിക്കുകയും അദ്ദേഹം ബോണിഫസ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ബിഷപ്പ് ബോണിഫസ് ഹെസ്സയിലേക്ക് തിരിച്ചു വന്ന് ജുപ്പീറ്ററിന് പ്രതിഷ്ഠിച്ചിരുന്ന ഒരു ഓക്കുതടി വെട്ടിപ്പൊളിച്ച് ആ മരം കൊണ്ട് ഒരു പള്ളി പണിയിച്ചു. ഗ്രിഗറി ദ്വിതീയൻ, ഗ്രിഗറി തൃതീയൻ, സക്കറി എന്നീ 3 മാർപ്പാപ്പമാരുടെ കീഴിൽ അദ്ദേഹം ജോലി ചെയ്തു. എല്ലാവരും അദ്ദേഹത്തെ വിശുദ്ധനെപ്പോലെയാണ് കരുതിയിരുന്നത്. ഫ്രാൻസിലും ജർമ്മനിയിലും അദ്ദേഹം മാർപ്പാപ്പയുടെ പ്രതിനിധിയായിരുന്നു. പ്രസ്തുത സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും മാർപ്പാപ്പമാർ അനുവദിച്ചില്ല. 747 അദ്ദേഹത്തെ മെയിൻസിൻ്റെ ആർച്ച് ബിഷപ്പാക്കി. ഇംഗ്ലണ്ടിൽ നിന്നും കുറേ വൈദികരെ കൂടെ കൊണ്ടുവന്ന് മിഷൻ പ്രവർത്തനങ്ങൾ അദ്ദേഹം ത്വരിതപ്പെടുത്തി. അനന്തരം തീക്ഷ്ണതയുള്ള കുറേ കൂട്ടുകാരോടുകൂടി കിഴക്കൻ ഫ്രീസിയയുടെ ഉത്തരഭാഗങ്ങളിലേക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ ബോണിഫസ് പോവുകയും അനേകരെ അവിടെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. പന്തക്കുസ്തായുടെ തലേദിവസം ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് സ്ഥൈര്യലേപനം നൽകാൻ ഒരു കൂടാരത്തിൽ അദ്ദേഹം കാത്തിരിക്കുമ്പോൾ ആയുധധാരികളായ അവിശ്വാസികൾ ബോണിഫസിനെയും കൂട്ടരെയും വധിക്കാൻ വന്നു. ബോണിഫസിൻ്റെ ഭൃത്യന്മാർ ആയുധധാരികളെ എതിർക്കാൻ വട്ടം കൂട്ടിയെങ്കിലും മരണത്തെ പ്രസന്നമായി കാത്തിരിക്കാൻ അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്തത്. അവർ ബോണിഫസും എവോബൻ എന്ന ബിഷപ്പും 3 വൈദികരും 3 ഡീക്കന്മാരും 4 സന്യാസികളും ഉൾപ്പെടെ 52 പേരെ വധിച്ചു. 755 ജൂൺ 5 ഈ രക്തസാക്ഷിത്വം. വിശുദ്ധ ബോണിഫസ് ജർമ്മനിയുടെ അപ്പോസ്തലനായിട്ടാണ് അറിയപ്പെടുന്നത്. വിശുദ്ധ ബോണിഫസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.